പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും സ്കൂൾ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നര വർഷത്തെ ഇടവേളകൾക്ക് ശേഷം നവംബർ 1 സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൃത്യമായ മാർഗരേഖ പുറപ്പെടുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വാർത്തയിലേക്ക് വരുന്നതിന് മുമ്പ്, സ്കൂൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലേറ്റസ്റ്റ് വിദ്യാഭ്യാസ വാർത്തകളുമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടപ്പെട്ട മുഴുവൻ അപ്ഡേറ്റുകളുമായിട്ട് സ്കൂൾ ചാനൽ കൂടെ ഉണ്ടാകും. നിങ്ങളും കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കും. സ്കൂളുകൾ തുറക്കാൻ SERTയുടെ കരട് മാർഗരേഖ അടിസ്ഥാനമാക്കാൻ ഒരുങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തലത്തിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചാകും സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുക. ഇതിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറും തദ്ദേശഭരണ പ്രതിനിധികളും ഉണ്ടാകും. ഓരോ ഘട്ടത്തിലും ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ നിർബന്ധമാക്കുന്ന തരത്തിലുള്ള നടപടികളാണ് വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നത്. സ്കൂൾ തുറക്കാനുള്ള തീരുമാനം വന്നതിന് പിന്നാലെ ഇതിനുള്ള ഒരുക്കങ്ങളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നു കഴിഞ്ഞു. കോവിഡ് 1 തരംഗത്തിന് ശേഷം സ്കൂൾ തുറക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ SERTയെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. അന്ന് തയ്യാറാക്കിയ കരട് നിർദ്ദേശങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറെടുപ്പുകൾ തുടങ്ങാനാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നീക്കം. ഇതിൽ ഏറ്റവും പ്രധാനം സ്കൂൾ തല ജാഗ്രതാ സമിതികളാണ്. തദ്ദേശഭരണ പ്രതിനിധി, ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പ്രധാന അധ്യാപകൻ കൺവീനറുമായുള്ള സമിതികളായിരിക്കും സ്കൂളിൻ്റെ പ്രവർത്തനം നിരീക്ഷിക്കുക. ഇതിൽ പ്രദേശത്തെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടറും ഹെൽത്ത് ഇൻസ്പെക്ടറും അംഗങ്ങളാകും. കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതിനേക്കാൾ ജാഗ്രത വേണ്ടത് തിരികെ പോകുമ്പോഴാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് വിലയിരുത്തുന്നു. കുട്ടികൾ ഒരുമിച്ച് സ്കൂൾ വിട്ടു പോകുന്നത് ഒഴിവാക്കാൻ ഓരോ ക്ലാസ്സിലെയും കുട്ടികളെ ഒരു നിശ്ചിത സമയത്ത് മാത്രം ക്ലാസ് വിട്ടു പോകാൻ അനുവദിക്കുക എന്നതാണ് ആലോചിക്കുന്നത്. ഇതിനൊപ്പം ഒരു ബെഞ്ചിൽ 2 കുട്ടികൾ മാത്രം, വീട്ടിലിരുന്ന് ഓൺലൈൻ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം, സ്കൂളിൽ വരുന്ന കുട്ടികളിൽ നിന്നും മാതാപിതാക്കളുടെ സമ്മതപത്രം എന്നിവയും പരിഗണനയിലുണ്ട്. കുട്ടികൾ ഒരുമിച്ച് ചേരുന്ന അസംബ്ലി സ്കൂളുകളിൽ ഉണ്ടാവില്ല. കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നുള്ള കുട്ടികൾ സ്കൂളിൽ വരേണ്ടതില്ലെന്ന നിർദ്ദേശവും ഉണ്ടാകും. റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർമാരുടെയും പ്രിൻസിപ്പൾമാരുടെയും യോഗം വിളിക്കും. സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിഭാഗങ്ങളിലായി 15,892 സ്കൂളുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 7,012 എണ്ണം LP സ്കൂളുകളും 3,008 UP സ്കൂളുകളുമാണ്. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ നടപടികൾക്ക് പ്രാധാന്യം നൽകാനാണ് നീക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.